हाई फ्रेंड्स वेरी वेरी गुड ईवनिंग इन माधव सूहत रात्रि एहद अलग एात्र प्रिय सूहत चिंती यानि रात्रि विशेष पर वन इतना इवश मुलशे कनाल रोड एहत उत्तर प्रदेश ट्रांसफर वन एरकुत वर्क अब पुलियो वीडेड़ू कोटेशन अब ऐसा का वैर पेटो और आर आर इं फुड वर्तमान पर पड़े इन्ले वे वीटी पे कोरोना कम अवड़ी ऐसा पत् पत्र अब अलग फैमिली वर्तमान पर पदक वरूलो अब या वी धीची पुत वी मुलशे कनाल ए सैडल इवरे का आ समत पेट वे मेपुट ई मुलशे कनाल एलिय कूट पत्वी निर नरिंग स्टे वैरकूड़ कैरी मिले वन नम्डे टी वि केबिले आ केबिकूड़ी रूम मूं वैच वीटल्पे अब या अवड़े और कड़ा पूट अद चो कू अब पुली स्थिम पतिवान नईट ड्यूटी की पवा सारे पर या सूहति चोदचु नि वीटल एलिशल्यमो रक्षल पुली पर पक्षेव पगल के नोकू एलिए का कहती नई ड्यूटी कई केबिकूड़ी तेने वन ई कनाले पुतिलो मांगी अत्र अब अरडिया पर ईयडे എൻ്റെ വീട്ടിലും ഈ സംഭവം ഉണ്ടായി ഞാൻ മാതലൊക്കെ അടിച്ചു പോകും പക്ഷേ എലി അകത്ത് വന്ന് അഭ്യാസങ്ങൾ നടത്താറുണ്ട് എന്ന് എനിക്ക് രാവിലെ ഒന്ന് മനസ്സിലാകും അപ്പോൾ അതിന് ഞാൻ ചെയ്ത ഒരു ചെറിയ ടെക്നിക്കാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇനി വീട്ടിൽ എലി ഉണ്ടോ എലി ശല്യം ഉണ്ടോ എന്നറിയാൻ ഇപ്പോൾ ഈ മഴക്കാലത്ത് അല്ല ഇപ്പോ മഴക്കാലത്താണ് ഇവർ കൂടുകൂട്ട അതിൻ്റെ കൂടെ ആഹാരങ്ങളും ആഹാര സാധനങ്ങളും അവർ ശേഖരിക്കും അതായത് വരുന്ന സമയത്തേക്ക് വേണ്ടി മുൻകൂട്ടി അവർ കുറേ പയർ പരിപ്പ് കടലൊക്കെ എടുത്തിട്ടു പോകും അപ്പോൾ ഈ സമയത്ത് നമുക്ക് വീട്ടിൽ എലിയുണ്ടോ എലിശല്യമുണ്ടോ എന്നറിയാൻ വേണ്ടി അടുക്കളയിലോ അടുക്കളയിലാണ് സാധാരണ എലി വരുന്നത് അപ്പോൾ അടുക്കളയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു പാത്രത്തിൽ ഇപ്പോ സുലഭമായി കിട്ടുന്ന ചക്കക്കുരു ചക്കക്കുരു എണ്ണി വെക്കണം ട്ടോ അതായത് ഇപ്പോ 5 5 10 ചക്കക്കുരു ചക്കക്കുരു ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടുക്കളയിലോ ചാതി അപ്പം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ 10 എണ്ണം ഉണ്ടെങ്കിൽ ടീസോക്കെ മിക്കവാറും അത് ഉണ്ടാവുക ഇലയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഫുൾ അടയ്ക്കാത്ത മേശ വലിപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എലി കൂടുകൂട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ അവിടെ ചക്കക്കുരി ഇരിക്കുന്നാണ് മാവിൻ്റെ ഇല അതുപോലെ തന്നെ കോഞ്ഞാട്ട ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് വയ്ക്കും നമ്മുടെ തുടയ്ക്കുന്ന തുണി ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ കൂടെ ഭക്ഷണം കൂടി വെച്ചിട്ടാണ് എലികൾ കൂടുകൂട്ടുക അപ്പോൾ അതുങ്ങളെ നമുക്ക് എന്ത് ഭക്ഷണം കൊടുത്തും ഇതൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ മഴക്കാലം വലിയ പ്രശ്നങ്ങളാണ് അതുമാത്രമല്ല മൂഷികൻ എന്ന് പറഞ്ഞാൽ ഗണപതി വാഹനമാണല്ലോ അല്ലേ അപ്പം അവരെ കൊല്ലാതെ അവരെ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ കയറ്റാതിരിക്കാം എന്നാണ് ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഞാനത് പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവം കൂടിയാണ് ഇതിപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ കണ്ടില്ലേ ഇതൊരു കുപ്പിയാണ് ഇതൊരു കുപ്പിയാണ് അവ രണ്ടിൻ്റെയും മൂടാണ് കണ്ടിച്ചിട്ട് ഇത് ഉള്ളി കയറ്റിയിട്ട് ഇതുപോലെ ഒരു വള്ളിയിട്ട് കിട്ടുക അല്ലെങ്കിൽ ടേപ്പ് കുറ്റിയാലും മതി ഇത് പപ്പട കമ്പി തുളച്ച് അല്ലെങ്കിൽ കമ്പി ഒഴിപ്പിച്ച് തുളച്ചിട്ട് ഒരു കയറ്റി ഇതുപോലെ കെട്ടാം നമുക്ക്
അപ്പോൾ രണ്ടെണ്ടും ഓപ്പൺ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി കേബിൾ കടത്താം. അപ്പോൾ കേബിള് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി നമ്മുടെ ടി വിയിലേക്കോ കമ്പ്യൂട്ടറിൽ മറ്റേ വൈഫൈ മോഡത്തിലേക്കോ കൊടുക്കാം. കുപ്പി കേബിൾ കോർക്കേണ്ടത് ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ തുറസായ സ്ഥലത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഇതിലേ വരികയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാല് വയ്ക്കുമ്പോൾ തന്നെ ഇത് കറങ്ങും. അപ്പോൾ ഇതിൽ നിലത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടിയിൽ ഒരു ബക്കറ്റിൽ കാപ്പാകം വെള്ളം നിറച്ച് വെച്ചാൽ എലി അതിനകത്ത് നിശ്ചയമായും വീണിരിക്കും. അതല്ലെങ്കിൽ എലി തിരിച്ചു പോകും. ഇത് കറങ്ങണാണുമ്പോൾ തന്നെ എലിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയില്ല എന്നറിയുമ്പോൾ തന്നെ എലി തിരിച്ചു പോകും. ആ രണ്ട് ദിവസമേ വന്ന് നോക്കുകയുള്ളൂ, പിന്നെ വരില്ല. കാരണം നമ്മുടെ വീട്ടിലേക്ക് ഈ കുപ്പിവാനം കയറാൻ പറ്റില്ല എന്ന് എലിക്ക് മനസ്സിലാവും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ട്രൈ ഇറ്റ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.